ഹലോ, ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലെ ചെടികളുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ചെടികളുടെ കൂടെയായിരിക്കും ഞങ്ങൾ കുറേ നേരമൊക്കെ. തിരിച്ചു പോകുമ്പോൾ കുറേ ചെടികളൊക്കെ കൊണ്ട് ആയിരിക്കും ഞാൻ വീട്ടിൽ പോവുക. അതുപോലെ തന്നെ ചേച്ചിയും എൻ്റെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചേച്ചിയും ഇവരെ വീട്ടിലും എൻ്റെ വീട്ടിലും കാണുന്ന ചെടികൾ മിക്കവാറും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. സ്റ്റെപ്പിൻ്റെ ഈ സൈഡിൽ ഈ ചെടി വെച്ചിട്ടുണ്ട്. പെനിവർത്ത് എന്നാണ് ഈ ചെടീൻ്റെ പേര്. ഇപ്പോൾ ഇത് എല്ലായിടത്തും കാണുന്ന ഈ നല്ലൊരു ചെടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ വലുതായി. നമ്മൾ ഒരു ചെറിയൊരു തൈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവുന്ന ഈ ചെടിയാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിന് ഡെയിലി നനയ്ക്കണം. നമ്മൾ മണ്ണിലൊക്കെ കുഴിച്ചിടുകയാണെങ്കിൽ ഡെയിലി വെള്ളം നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നത്. വെള്ളം പുറത്തു പോകാത്ത രീതിയിൽ ഒരു ഹോളൊന്നും ഇല്ലാത്ത ചട്ടിയിലാണ് ഇപ്പോൾ ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനും ഇതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ പെനി വറുത്ത് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാം ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തിൽ തന്നെ ഉണ്ട്. പിന്നെ മണ്ണിലെങ്കിലും വെള്ളത്തിലും വെക്കാവുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റിനെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നണേ. ഞാൻ നോക്കിയിട്ടില്ല, കുഴപ്പം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. ദാ ഈ സൈഡിൽ പലതരം ചെടികൾ ഇൻഡോർ പ്ലാന്റ് തന്നെ ഒരു 3-4-5 വെറൈറ്റികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് കാണിക്കാം. ഇത് ആദ്യത്തെ ഈ ലെമൺ യെല്ലോ കളറിലുള്ള ഈ ചെടിയാണ് ഫിലോഡെൻഡ്രോൺ. ഇത് എല്ലായിടത്തും എപ്പോഴും കാണുന്നൊരു ചെടിയാണ് കേട്ടോ. എല്ലായിടത്തും ഉണ്ടാകും. എന്നാലും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പടർത്താനൊക്കെ ഇങ്ങനെ ട്യൂബിൽ കയറൊക്കെ ചുറ്റി പടർത്താനായിട്ട് പറ്റിയൊരു ചെടിയാണ്. പിന്നെ അടുത്ത ചെടിയാണ് അലോക്കേഷ്യ. ഇത് ചേമ്പിൻ്റെ ഇലയിൽ ഷേപ്പിൽ ഉള്ള ഒരു ചെടിയാണ്. ഇത് അലോക്കേഷ്യ എന്നാണ് ഇതിനെ പറയുക. പിന്നെ അടുത്തത് അഗ്ലോണിമ, പിന്നെ കലാപ്പിയ, പിന്നെ അത് ഈ വൈറ്റ് ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഈ ഒരു ഗ്രീൻ കളർ, ഇതും കലാത്തിയ തന്നെ. പിന്നെയും ഒരായി അഗ്ലോണിമയും, പിന്നെ കലാത്തിയ, അഗ്ലോണിമ, അങ്ങനെ കലാത്തിയും അഗ്ലോണിമയാണ് കേട്ടോ ഇതിൽ കൂടുതൽ കാണുന്നത് ഇവിടെ ഈ നിരയിൽ. പിന്നെ അത് ഇവിടെ ഒരു വലിയ ഇലയായിട്ട് ഒരു ഗ്രീനും രണ്ട് തരം ഗ്രീൻ കളറായിട്ടുള്ള ഇലകൾ ഈ ചെടിയിലുണ്ട്. വലിയ ഇലയാണത്. ഇത് ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ, ഫിലോഡെൻഡ്രോൺ. അടുത്തരയില, ഈ ഒരു ഇലയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ മറ്റുള്ള ചെടിയിനേക്കാളും ഇലകളിൽ ഒരു വ്യത്യാസമുള്ളൊരു ഇലയാണ് ഇതിൽ ഉള്ളത്. ഇതും ഫിലോഡെൻഡ്രോൺ ആണ്. പിന്നെ ഒരു ബിഗോണിയ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബിഗോണിയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ബിഗോണിയ. പിന്നെ ഇതേ ഇവിടെ ഒരു ഗ്രീനിൽ ഒരു പിങ്ക് കുത്ത് കുത്തായിട്ട് ഒരു ഡോട്ട് ഡോട്ടായിട്ടൊരു ചെടി ഇവിടെ ഉണ്ട്. ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് പോൽക്കാടോട്ട് എന്നാണ് ഇതിനെ പറയുക. പിന്നെ അതേ ഇവിടെ കലാത്തിയ, അഗ്ലോണിമ. പറഞ്ഞ പോലെ തന്നെ കലാത്തിയ അഗ്ലോണിമയാണ് കേട്ടോ അതിൽ കൂടുതൽ. അപ്പോൾ തന്നെ ലാസ്റ്റ് ഒരു അഗ്ലോണിമയാണ് ഇവിടെയുള്ളത്. അപ്പോൾ അങ്ങനെ ഈ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ദേ ഇവിടെ ഒരു ചട്ടിയിൽ തന്നെയാണ് ഈ ചെടി വെച്ചേക്കണത്. ഒരു ഗ്രീനും ഒരു ക്രീമും ആയിട്ട് ഒരു ചെടിയാണിത്. ഇപ്പോൾ ഇലകൾ കാണാനായിട്ട് നല്ല രസമുണ്ട്. കുറച്ച് ഹൈറ്റിൽ വന്നിട്ടുണ്ട്, എന്നാലും നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഒരു വെറൈറ്റി ഉണ്ട്. അധികം സ്ഥലത്തൊന്നും ഞാൻ അധികം സ്ഥലത്ത് കാണാത്ത ഒരു ചെടിയാണ്. ഇത് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ പേര് ഫൈക്കസ് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരുവിധം ചെടികളുടെ പേരൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാവർക്കും പറയാൻ വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്
ഞാൻ ഒരുവിധം ചെടികളുടെ പേരുകളൊക്കെ പേരൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഫൈക്കസ് പ്ലാന്റ്. ഇനി ഈ വീടിൻ്റെ ഈ സൈഡിലെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും കൂടി വെച്ചിട്ടുണ്ട്. കണ്ട ഈ ഒരു ചെടിയിൽ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു ഷേപ്പും ഒരു ഇലയുടെ ഒരു ഷേപ്പും കളറും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പേര് ശരി എനിക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഇതിൻ്റെ പേര്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ കണ്ടത് പാസി ഫ്ലോറാന്നാണ് കേട്ടോ. ഇതിനെന്താ പേരാണ് ശരിക്കും പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്, നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. പിന്നെ അടുത്ത ഹാങ്ങിങ് പ്ലാന്റാണ് എപ്പീഷ്യ. ഇതിപ്പോൾ എല്ലായിടത്തും ഉള്ള ചെടിയാണ്. ഇതിൻ്റെ തന്നെ പല പല വെറൈറ്റി കളർ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. മൂന്നാലഞ്ച് കളറുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ എപ്പീഷ്യയുടെ. ഇവിടെ ഇത് നല്ല രസമുള്ള ചെടിയാണിത് എപ്പീഷ്യ. പിന്നെ അടുത്തൊരു ചെടിയാണ് ഇത്. ഇതും എല്ലായിടത്തും ഇപ്പോൾ കാണുന്നതാണ്, നല്ല രസമുള്ള ചെടിയാണ്. ഇത് വാട്ടർ മെലോൺ ബിഗോണിയ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് വാട്ടർ മെലൺ പ്ലാന്റ് എന്നാണ് ഇതിനെ പറയുക. കാരണം ഇത് കാണുമ്പോൾ തന്നെ ഒരു വാട്ടർ ഈ ഒരു ഇലയുടെ ഒരു കളർ കണ്ട ഷേപ്പൊക്കെ വാട്ടർ മെലൻ്റെ പോലെ ഉണ്ട് അല്ലേ, ഇല്ലേ, അങ്ങനെ തോന്നണല്ലേ. പാരണ പോലെ ഈ ചെടിക്കൊക്കെ ഈ പേരൊക്കെ ഇടുന്നത്. നെക്സ്റ്റ് ഡേ ഈ ചെടിയാണ് ഡിയർ പ്ലാന്റ്. ഡിയർ പ്ലാന്റ് എന്നാണ് ഇതിനെ പറയുക. ഇതിൻ്റെ പേര് ശരിക്കും പേരിപ്പോൾ എന്താണാവോ കേട്ടോ എനിക്കറിയില്ല. ഡിയർ പ്ലാന്റ് എന്ന് പറയും ഇതിനെ. ഇപ്പോൾ വേണമെങ്കിൽ അത് കുഞ്ഞു കുഞ്ഞു ഇലകളായതുകൊണ്ടായിരിക്കാം, കണ്ണിനീർത്തുള്ളി പോലെ ചെറിയതായതുകൊണ്ട് ഇലകൾ ചെറുതായതുകൊണ്ടായിരിക്കും ഇതിനെ ഡിയർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നല്ല രസമുണ്ട് കാണാനായിട്ട്. നെക്സ്റ്റ് ഉള്ള ചെടി ഇതിൻ്റെ പേര് ഞാൻ നോക്കിയപ്പോൾ ക്രീപ്പിംഗ് പൈലിയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും പുതിയനരയില പോലെ. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇത് പുതിയനിലയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഈ ചെടി. ഇത് ഒരു ഇലയ്ക്കൊരു റൗണ്ട് ഇല അത്ര ഉള്ളു. എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമുള്ള ചെടിയുള്ള അല്ലാട്ടത്, എന്നാലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അടുത്ത ഈ ചെടിയാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ. അത് ഇതിന് ഹേർട്ട് പ്ലാന്റ് എന്നാണ് തോന്നുന്നത്. അത് പറയുക നമ്മൾ സാധാരണ ടാങ്കിൾഡ് ഹേർട്ട് എന്നാണ് ഞാനിതിനെ കണ്ടത്. ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ് ഉള്ളത്. പിന്നെ അതാ ഇവിടെ തന്നെ ഒരു സെറ്റ് സെറ്റ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ താഴെ കുറച്ച് മണി പ്ലാന്റും ഫിലോഡെൻഡ്രോണും ചട്ടികളിലാക്കിയിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം മണി പ്ലാന്റും ഫിലോഡെൻഡ്രോണും ഒക്കെ ഒരുപോലെയാണ് ഉണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരു സ്വീറ്റ് പൊട്ടാറ്റോ പ്ലാന്റ് എന്നാണ് ഞാൻ പറയുക, ഞാൻ കേട്ടേക്കണത്. ആ ഒരു ചെടി ഇവിടെ ബ്രൗൺ അലയായിട്ടുണ്ട് ഈ ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിങ്കോണിയ, ഒരു സിങ്കോണിയം വെച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതലും ഈ സെക്ഷനിൽ മണി പ്ലാന്റും ഫിലോഡെൻഡ്രോണും ആണ് ഈ സെക്ഷനിലുള്ളത്. എന്തായാലും ഒരേ ലെവലിൽ നല്ല ലുക്കുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ അതാ ഒരു ബാംബു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു ചെടിയാണ്, അധികം വലുതായിട്ടില്ല, എന്നാലും ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ ഇവിടെ നെർവ് പ്ലാന്റ് എന്ന് പറയുന്നതിന് രണ്ട് ടൈപ്പ് നെർവ് പ്ലാന്റ് ഉണ്ട്, വലിയ ഇല ആയിട്ടുള്ളതും ചെറിയ ഇല ആയിട്ടുള്ളതും, ഗ്രീൻ തന്നെ. അതും രണ്ട് ടൈപ്പും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് ഒരു ബിഗോണിയ, സാധാരണ ബിഗോണിയ അല്ല, റെക്സ് ബിഗോണിയ എന്നാണ് ഇതിന് പറയുക. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഇല കാണാനായിട്ട്. ഈ ഒരു ചെടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് സാധാരണ നമ്മുടെ സാധാരണ കുറച്ച് ബിഗോണിയ ഇവിടെ വെച്ചിട്ടുണ്ട്.
പിന്നെ അതെ ഈ ഒരു സൈഡിൽ ഓർക്കിഡ് സെറ്റ് ചെയ്ത് ഓർക്കിഡിൻ്റെ ചെടികൾ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊരു കുറച്ച് പൂവ് കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെ കമൻസ് അറിയിക്കണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.